സുഭാഷ് ബാബു ഇത്തരം വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ കാരണം ഇപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തിക തട്ടിപ്പുകൾ വ്യാജരേഖാ തട്ടിപ്പുകൾ ഇതൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു പ്രവർത്തകരെ പോലും പോലീസ് കേസെടുത്ത് ജയിലിലാക്കാൻ ശ്രമിക്കുന്നു സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിനാണെങ്കിൽ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല നിങ്ങൾ രാജ്യത്തെക്കുറിച്ച് ചോദിക്കുമെന്ന് ഇന്നും പറയുന്നു രാഷ്ട്രീയം ശ്രീ സുഭാഷ് ബാബുവിനോട് ചോദിക്കുന്നില്ല എങ്കിലും ഇത്തരം വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കേണ്ടതല്ലേ അല്ല വെളിപ്പെടുത്തൽ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷനാണ് ഏതെങ്കിലും നമുക്ക് ഇതുവരെ അപ്രാപ്യമായിരുന്നു അതിൽ അറിവിൽപ്പെടാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ റെവീലേഷനായിട്ട് പറയുന്ന അവസരത്തിൽ അതിൽ നിന്ന് വരുന്ന വിവരമാണ് ആ വിവരം എന്ന് പറയുന്നത് അതൊരു ഇൻഫർമേഷനായിട്ട് കണക്കാക്കി ആ ഇൻഫർമേഷനെ ഏത് പോലീസ് ഏജൻസി ആയാലും ശരി വിജിലൻസ് ആണെങ്കിൽ വിജിലൻസ് അല്ല സാധാരണ ലോക്കൽ പോലീസാണ് അവരതിനെ പിന്തുടരുകയും അതിനകത്ത് എന്തെങ്കിലും സത്യസന്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ക്രിമിനൽ കുറ്റം രൂപപ്പെടാനുള്ള സാഹചര്യങ്ങളോ സംഭവങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പൊതുസമാധാന ക്രമത്തിന് നിയമവാഴ്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ അത് കേസെടുത്ത് അതിനു ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്ത് കേസ് അന്വേഷിച്ച് ചാർജ് ചെയ്യുക എന്നുള്ളതും അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം പോലീസായാലും വിജിലൻസിലായാലും അവരിൽ അർപ്പിതമായിട്ടുള്ളത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി ചെയ്യപ്പെടേണ്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു വിവരം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതുവരെ അറിയാത്തൊരു കാര്യം അറിയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്ന് ഇപ്പോൾ അത് പറയണം എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു അത് മനസ്സാക്ഷി കുത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ വന്നിരിക്കുന്ന പരിവർത്തനം കൊണ്ടോ ഒക്കെ ആയിരിക്കും പറയുന്നത് എന്തായാലും ശരി മുമ്പ് അദ്ദേഹം പറയാതിരുന്നു എന്ന് പറഞ്ഞത് വലിയൊരു കുറ്റമൊന്നുമല്ല പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടും അങ്ങനെയാണല്ലോ നമ്മളിവിടെയുള്ള പല കാര്യങ്ങളും ആരെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ അവിടെ കേട്ടു ആരാൾ ഫോൺ ചെയ്തു അല്ലെങ്കിൽ മെസ്സേജ് അയച്ചല്ലോ അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്കിലിട്ടു അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുകയും നടത്തുന്നതിന് മുമ്പ് തന്നെ കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എന്ന് പറയുന്നതിൽ പറയുന്നതിലെനിക്ക് യാതൊരു അമാന്തവുമില്ല അത് ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അത് മിക്കവാറും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിന് പറ്റുന്ന കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അവർ പറയുന്നതിനേക്കാൾ മുമ്പേ പറയുന്നതിനപ്പുറത്തേക്ക് ഉള്ള വികൃതികളൊക്കെ കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഈ പ്രതിസ്ഥാനത്ത് വരുന്നു അനാവശ്യമായിട്ട് കേസിൽപ്പെടുത്തുകയോ അവരുടെ പേര് കള്ളരേഖകൾ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഐ പി സിയിൽ കൊച്ച കുറേ വകുപ്പുകളുണ്ട് പബ്ലിക് സർവെൻറ്റ് കള്ളരേഖകൾ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു വ്യക്തി അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ തന്നെ ഗൗരവതരമായ കോർഗനൈസബിൾ ഒഫൻസ് വൈനാത്തുണ്ട് എന്നുള്ളവരെ ഇവർ വിസ്മരി രുത് ആരും അതിൻ്റെ പിന്നാലെ പോകാത്തത് കൊണ്ടാണ് പക്ഷേ പുതിയ ഈ കാലയളവിൽ തീർച്ചയായിട്ടും തന്നെ തന്നായാലും ശരി അവരുടെ പേരിൽ സത്യ സത്യവിരുദ്ധമായിട്ടൊരു കേസ് ഉണ്ടാക്കി അതിനൊരു റെക്കോർഡ് ഉണ്ടാക്കിയാൽ ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗം ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞാൻ ആ റിപ്പോർട്ടർമാരുമായിട്ട് സംസാരിച്ചതാണ് അതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചതാണ് അവർ പറയുന്നത് ഇന്ന തെളിവ് തരിക തരികയാണെങ്കിൽ ആ കേസിൽ നിന്ന് ഒഴിവാക്കാം അപ്പോൾ കേസെടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഉദ്യോഗസ്ഥനെ കൊടുക്കാൻ വേണ്ടി ഇവരിൽ നിന്നൊരു തെളിവ് വാങ്ങിച്ചതിന് ശേഷം ഇവരെ രക്ഷിക്കുക എന്നിട്ട് ആ ഉദ്യോഗസ്ഥനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ അത് ഒരു കള്ളരേഖ ഉണ്ടാക്കുന്നതിന് ായിട്ട് ഒരു തെളിവ് ഉണ്ടാക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രവർത്തിയാണ് ഇത് ചെയ്യുന്നത് അതിന് പിന്നാലെ എല്ലാവരും കുറച്ച് പേരെങ്കിലും പോകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ പോയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സു അസുഖമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതൊരു പാഠമാകുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ എണ്ണം മര്യാദയെങ്കിലും ജീവിക്കും കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോയി ആപ്പിച്ചാടുമെന്നുള്ള ഒരു ഒരു ബോധ്യം ഇവർക്ക് വരണം അത് വരുന്നില്ല ഇപ്പോൾ കാരണം ഇത് അനുഭവിക്കുന്ന ആളുകൾ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അവരത് വിസ്മരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും ശരി ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഏത് വന്നാലും ശരി അത് അങ്ങനെ റിവ്യൂലേഷൻ ആര് പറഞ്ഞാലും ശരി അങ്ങനെയുള്ള വെളിപ്പെടുത്തൽ നിന്നിട്ട് കിട്ടുന്ന വിവരം നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ദോഷകരമായി പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിലും അത് അഴിമതി ശരി അക്രമമായാലും ശരി ഒരു കുറ്റകൃത്യമായാലും ശരി അതിനെപ്പറ്റി അന്വേഷിച്ച് നടപടി സ്വീകരിക്കുക എന്നുള്ള ധാർമ്മികമായ നിയമപരമായ ഒരു വിധേയത്വം ഈ വിവിധ ഏജൻസികൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്